ആദിക്കും റാണിക്കും പിറക്കാനിരുന്ന കുഞ്ഞിനെ അവരെക്കാൾ കൂടുതൽ സ്വപ്നം കണ്ടവനെയും ഞാൻ. അതിനെ ഭൂമി കാണുന്നതിന് മുമ്പ് നശിപ്പിച്ച പെണ്ണിനോട് ഒരു കാലത്തും പൊറുക്കാൻ പറ്റില്ല. ഇവിടെ തല്ലി വേദനിപ്പിച്ചതുകൊണ്ട് അലസിപ്പോയ കുഞ്ഞിനെ വേണമെങ്കിൽ തിരിച്ചു കിട്ടുമോ? സമനില തെറ്റിയ കുട്ടിയെ ഇങ്ങനെ ദ്രോഹിക്കാവോ? നീ ഒരു കോളേജിലേക്ക് ചേട്ടനല്ലേ? കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് മാത്രമേ ഉള്ള ദുഃഖം. ഒരുപക്ഷെ നിന്നെക്കാൾ കാണും ഈ കുട്ടിക്ക്. ഈ ഒരു അവസ്ഥയിൽ എന്റെ മോളോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ ഏട്ടൻ എങ്ങനെ തോന്നി? എടുത്തു ചാടി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ കാര്യമല്ലേ അത്. ഏട്ടനെ ധിക്കരിച്ച് ബാലേട്ടൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ? സരോജിനി പറഞ്ഞ സത്യാണ്. സരോജിനി ആരെയോ പേടിച്ചാവോ അറിയില്ല എന്ന് പറഞ്ഞത്. നിന്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. എവിടെയാന്ന് വെച്ചാ കസ്തൂരി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. നീലക്കുയിൽ ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും.